പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി എന്ന ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരുവാൻ ഇന്ന് രാത്രിയിലും കർത്താവ് ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ രാത്രി ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ ദാസൻ വിജയകുമാർ പാസ്റ്റർ അവരുകളോട് ചേർന്ന് ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് സ്നേഹ വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവം അനവധി വിഷയങ്ങൾക്ക് മറുപടി തന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവം അത് ചെയ്യും എന്നുള്ള നല്ല ഉറപ്പും നിശ്ചയത്തോടും കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഉള്ള പ്രചോദനം എന്ന് പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾ, ഞങ്ങൾ മാത്രമല്ല ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്ന പ്രേക്ഷകർ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ വിഷയങ്ങൾക്കൊക്കെ മറുപടി കിട്ടുമ്പോൾ, പലരും വിളിച്ച് അത് അറിയിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ പ്രചോദനമായിട്ട് ഇത് തീരുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും നമ്മൾ പ്രാർത്ഥനയിൽ മുൻപോട്ട് പോകുമ്പോൾ ദൈവം തുടർന്നും നമ്മളെ സഹായിക്കും എന്നുള്ള ഉറപ്പോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ രാത്രിയിലും നമ്മൾ വചനത്തിൽ നിന്ന് ഒരു ചെറിയ ചിന്ത കേട്ട ശേഷമാണ് വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ വിജയകുമാർ അവർകൾ തുടർന്ന് ഒരു വചനഭാഗം നമ്മളോടൊപ്പം പങ്കുവയ്ക്കും. ആ ചിന്ത കേട്ട ശേഷം നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങാം. കർത്താവിൻ്റെ ദാസനെ വചന ശുശ്രൂഷയ്ക്കായി സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ, പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സർവശക്തനായ ദൈവം നമുക്കൊരുക്കിത്തരുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിലും ഒരുമിച്ച് ചേർന്ന പല വിഷയങ്ങളെ ഓർത്ത് ദൈവസന്നിധി പ്രാർത്ഥിപ്പാൻ കർത്താവ് നമുക്ക് അവസരം ഒരുക്കുന്നല്ലോ. നമുക്കൊരുമിച്ച് ആത്മാവിൽ പല പ്രിയപ്പെട്ടവരുടെയും വേദനാജനകമായ വിഷയങ്ങളെ ആത്മാവിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു ചെറിയ തിരുവചന വേദഭാഗത്തു നിന്ന് ഒരു ഭാഗം മാത്രം ഓർപ്പിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൻ്റെ പ്രതിവാദ വിഷയമെന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞുള്ള, അടക്കം കഴിഞ്ഞുള്ള ഉയർപ്പിനെക്കുറിച്ചാണ് 20-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ ഒരു സ്ത്രീയെ കാണാം, വളരെ വേദനയോടുകൂടെ കാത്തിരുന്നുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് യേശുവിൻ്റെ ശരീരത്തിൽ തൈലം പൂശുവാനായിട്ട് ഇറങ്ങിച്ചെല്ലുന്ന ഒരു മറിയയെ നമുക്ക് തിരുവചനത്തിനകത്തേക്ക് കാണാം. ആ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്. 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മദ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയിലേക്ക് ചെല്ലുകയാണ്. അവൾ അതിരാവിലെ എഴുന്നേറ്റ് ഇരുട്ടുള്ളപ്പോൾ കല്ലറയിലേക്ക് ചെല്ലുകയാണ്. ഈ മറിയ ചെല്ലുന്നതിന് മുമ്പ് കുറേ തടസ്സങ്ങൾ നമുക്ക് തിരുവചനത്തിനകത്ത് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം. 1, അവളെ അലട്ടുന്ന പ്രശ്നം ഇരുട്ടാണ്. 2-ാമത്തെ പ്രശ്നം, അവൾ ഒറ്റയ്ക്കാണ്. 3-ാമത്തെ പ്രശ്നം, ഈ കല്ലറ എന്ന് പറയുന്ന ഒരു തോട്ടത്തിൻ്റെ നടുക്കാണ്. അത് 3-ാമത്തെ പ്രശ്നമാണ്, തോട്ടത്തിൻ്റെ നടുക്കുകൂടെ ഇരുട്ടത്ത് ഇറങ്ങി നടക്കുക. അടുത്ത 4-ാമത്തെ പ്രശ്നം, ഇവൾ ചെല്ലുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു അറിവാണ്. ആ സ്ഥലത്ത് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എവിടേക്കാണ്, ഒരു പട്ടണത്തിലേക്ക് പോകുന്നത് പോലെ അല്ലല്ലോ ഒരു കല്ലറയിലേക്ക് പോകുന്നത്. ഈ സ്ത്രീ അതെല്ലാം മാറ്റിവെച്ചിട്ട്, ആമെ അതെല്ലാം ഒരു വശത്ത് നീക്കി വച്ചിട്ട് അവളുടെ അകത്ത് കിട്ടിയ ആ ഒരു ദൈവിക ദർശനത്തോടുകൂടെ യേശു തമ്പുരാൻ്റെ അടുക്കലേക്ക് വേഗത്തിൽ അവൾക്ക് കാണാനുള്ള ആഗ്രഹത്തോടുകൂടെ അവൾ ചെല്ലുകയാണ്. അവൾ നടന്നു നീങ്ങുകയാണ്, പലതിനെയും മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ ഓടി വരികയാണ്. പ്രിയരെ, ആ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ വിശദമായിട്ട് നമുക്ക് ആ തിരുവചനത്തിനകത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇവൾ അവിടെ ചെന്നു, ഇവളുടെ മനസ്സിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രതീക്ഷ എന്ന് പറയുന്ന യേശുവിനെ കാണണം. പക്ഷേ തടസ്സമായിട്ട് പിന്നെയും നിൽക്കുകയാണ് കുറേ കാര്യങ്ങൾ. അടുത്തതായിട്ട് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് നമ്മൾ ചിന്തിച്ചാൽ, ആയുധധാരികളായ 38 പടയാളികൾ കല്ലറയ്ക്ക് ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ്. അടയ്ക്കപ്പെട്ട കല്ലറ, കല്ലറയുടെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു സീല്, അത് റോമാ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ മുദ്ര, ഇതെല്ലാം വെച്ച് അടച്ചുറപ്പാക്കപ്പെട്ട ഒരു കല്ലറയുടെ വാതുക്കൽ വളരെ പ്രതീക്ഷയോടെ മറിയ ചെല്ലുകയാണ്. മറിയയ്ക്കറിയാം ഇത്രയും പ്രതിസന്ധികൾ മുമ്പിലുണ്ട് എന്നുള്ള വിഷയം മറിയയ്ക്ക് നന്നായി അറിയാം. എന്നിട്ടും അവൾ വിശ്വാസത്തോടെ അടുക്കലേക്ക് ചെന്നു. അടുക്കലേക്ക് ചെല്ലുമ്പോൾ ദൈവം അവൾക്ക് വേണ്ടി വഴി തുറക്കുകയാണ്. യേശു തമ്പുരാനെ കാണാൻ കഴിയുമെന്നോ ഒന്നും പറയാൻ കഴിയത്തില്ല. ആ ഭാഗമൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം പീലാത്തോസിൻ്റെ കൽപ്പന ഇങ്ങനെ നിരന്നു നിൽക്കുക. എന്താണ്, ഈ യേശുവിൻ്റെ ശിഷ്യന്മാർ വന്ന് യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് ആമീൻ ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയാതിരിക്കാൻ നിങ്ങൾ കാവൽ നിൽക്കണം. ഈ കാവൽക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഒരു സ്ത്രീ കയറി ചെല്ലുകയാണ്. തിരുവചനം പഠിക്കുമ്പോൾ എന്നെ വളരെയധികം ചിന്തിപ്പിക്കപ്പെട്ട ഒരു കാര്യം, പ്രിയരെ, നമ്മുടെ വിഷയം പലതും അടയ്ക്കപ്പെട്ട കല്ലറയ്ക്കകത്തെന്ന പോലെ മുദ്ര വെച്ചിനി ഒരിക്കലും പുറത്തു വരികയില്ല എന്ന് ചിന്തിക്കുന്ന ചില വിഷയങ്ങളുടെ കത്തുകൂടെ ഞാനും നിങ്ങളും കടന്നു പോകുന്ന വ്യക്തിയാണോ? നിങ്ങൾ പ്രേക്ഷകരാകുന്ന നിങ്ങൾ, വിവിധ ഇടങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങിയിരിക്കുന്ന നമ്മൾ, ആമേൻ, അങ്ങനെ ഒരു വിഷയത്തിനകത്തുകൂടെ കടന്ന വ്യക്തിയാണോ? പ്രിയരെ, ഒരു ഉറപ്പ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. യേശുവിൻ്റെ കല്ലറയിൽ മുദ്ര വയ്ക്കാൻ ഒരു ഗവൺമെൻറ് നിശ്ചയിച്ചു.
പക്ഷേ സ്വർഗീയ ഗവൺമെൻറ് അതിനെ തിരുത്തി എഴുതി അതിനെ പൊട്ടിച്ചു കളയാൻ സ്വർഗീയ ഗവൺമെൻറ് ആമേ നിശ്ചയിക്കുകയാണ്. ഒരു വാക്ക് ഞാൻ ഇതിനകത്ത് നിന്ന് ഒരു വാക്ക് ഹൃദയ നിങ്ങളുടെ മനസ്സിനകത്ത് കൊള്ളാൻ വേണ്ടി ഒരു വാക്ക് ഞാൻ പറയാം. എത്ര അടച്ചുറപ്പിക്കപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ദൈവം തുറക്കാൻ വിശ്വസ്തൻ തന്നെയാണ്. ആ ദൈവം ഈ രാത്രിയിലും നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരാൻ വിശ്വസ്തനാണ്. പ്രിയരെ, കുഞ്ഞുങ്ങളുടെ ഭാവിയാണോ, നിങ്ങളുടെ ശരീരത്തിൻ്റെ വിഷയമാണോ, ബാങ്കിൽ ലോണാണോ, എത്ര തന്നെ അതിഭയങ്കരമായ വിഷയമാണെങ്കിലും എനിക്ക് മുമ്പിലോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ള നിലവാരത്തിൽ അടച്ചുറപ്പിക്കപ്പെട്ടിരിക്കുന്നതുപോലുള്ള വിഷയങ്ങളുടെ അകത്തേക്ക് ദൈവം ഇറങ്ങി വരാനിടയായിത്തരും. താഴോട്ടുള്ള ഭാഗം, ഈ ഇടയ്ക്കുള്ള ഭാഗത്തെ ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല, ഒത്തിരി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന ഇങ്ങനെയാണ്, ആമേ ദൂതൻ കല്ലറയ്ക്കിടയിലേക്ക് വന്നു. ദൂതൻ കല്ലറയുടെ അടുക്കലേക്ക് വന്ന് ആമേ അവളോട് പറയാണ്, സ്ത്രീയെ നീ എന്തിനാ കരയുന്നേ, എന്തിനാ ആരെയാ നീ തിരയുന്നത്. അവസാനം പറയുന്നു, എൻ്റെ യേശുവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി, കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് തോട്ടക്കാരനോട് പരിഭവം പറയുന്നത്, ആമേ തോട്ടക്കാരൻ എന്നുള്ള ഭാവേനെ പരിഭവം പറയുന്ന ഒരു സ്ത്രീയെ നമുക്കവിടെ കാണാം. പക്ഷേ ആമേൻ, അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായ ഒരു കാര്യം, ആ തോട്ടത്തിൻ്റെ നടുവിൽ ആമേ തോട്ടക്കാരനല്ല, മറിച്ച് ഇവളെ സൃഷ്ടിച്ച ഉടയതമ്പുരാൻ മറിയയ്ക്ക് വേണ്ടി മാത്രം ഇറങ്ങി വന്ന് നിൽക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. പ്രിയരെ, ഒരു വാക്ക്, ആമേ നമുക്ക് ഏത് പ്രതിസന്ധികളുടെ നടുവിലും ഒറ്റപ്പെടലിൻ്റെ നടുവിലും ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങും. അത് നിശ്ചയമായുള്ള കാര്യമാണ്. ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി ഇറങ്ങും. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറിപ്പോകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വിശാലമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ആകയാൽ നിങ്ങളുടെ വിഷയത്തിനകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇന്ന് മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥനയ്ക്ക് ആമേൻ അവസരം ഒരുങ്ങുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലിന്മേലിരിക്കുമ്പോൾ ഒരു ഉറപ്പ് തരാം, ദൈവം നിങ്ങളെ മറന്നു കളയുന്ന ദൈവമല്ല. തിരുവചനത്തിനകത്ത് ഒറ്റ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശരിക്കു പറഞ്ഞാൽ സ്വർഗീയ പ്രമാണമനുസരിച്ച് ഇങ്ങനെയായിരിക്കാം. ആദ്യം കാണേണ്ടത് ആരെയാണ്? സീനിയർ ശുശ്രൂഷകന്മാരെ അല്ലെങ്കിൽ സീനിയർ ശിഷ്യന്മാരെ ചിലപ്പോൾ ആദ്യം കാണണം. പത്രോസിനെ ആയിരിക്കാം കാണേണ്ടത്, യോഹന്നാനായിരിക്കും കാണേണ്ടത്, യാക്കോബിനെ ആയിരിക്കും കാണേണ്ടത്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി കരയുന്ന, കല്ലറയുടെ വാതുക്കൽ നിന്ന് കരയുന്ന ഒരു മറിയയ്ക്ക് വേണ്ടി സ്വർഗം തുറന്ന് ആ തോട്ടത്തിൻ്റെ അകത്തേക്ക് ദേ ഇറങ്ങി നിൽക്കുകയാണ് യേശു തമ്പുരാൻ. അങ്ങനെയെങ്കിൽ ഈ രാത്രി ഞാൻ ഉറപ്പോടെ ഒരു ദൂത് പറയാം, പല വിഷയങ്ങൾ ആരും അറിയത്തില്ല. ചിലപ്പോൾ കിടക്കുന്ന കിടക്കയിൽ തലയമർത്തി വെച്ച് തലയണ ഇങ്ങനെ പ്രാർത്ഥിച്ച് കുതിർത്ത വിഷയങ്ങളാകാം. ആരും കാണരുത് കണ്ണുനീർ, ആരും അറിയരുത് വേദന എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഞരങ്ങി ഒരു റൂമിനകത്ത് ഒറ്റപ്പെടുന്നത് പോലെ ഒരു ബെഡ്ഷീറ്റൊക്കെ എടുത്ത് തലയ്ക്കിടമുകളിലൂടെയൊക്കെ പുതച്ച് എൻ്റെ കണ്ണുനീർ ആരും കാണരുത് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച വിഷയങ്ങളുടെ നടുവിൽ ഒരു വാക്കുറപ്പ് ഉറപ്പോടെ പറയാം, ഈ രാത്രി ദൈവം നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ദൈവമാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ വിഷയം ഇവിടെ പരസ്യമായിട്ട് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയില്ല എന്ന് വന്നേക്കാം. പക്ഷേ നൂറുകണക്കിന് പ്രിയപ്പെട്ടവർ വളരെയധികം ഗുരുതരമായ വേദനകളിലൂടെ കടന്നു പോകുന്ന വിഷയങ്ങൾ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ കുടുംബത്തിനകത്ത് അത്ഭുതങ്ങളെ ഈ രാത്രി ചെയ്യും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥനയിൽ ആത്മാവിൽ ഉറ്റിരിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇന്ന് രാത്രികാലവും നമ്മളോട് ധന്യമായിട്ട് ഇടപെട്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസനിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത ദൈവം നമുക്ക് തന്നു. മറിയ പോകുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയുണ്ട്, അവളുടെ ഉള്ളിൽ ഒരു ആശങ്കയുണ്ട്, അവളുടെ ഉള്ളിൽ ഭയമുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഈ ഭയത്തിൽ നിന്നും ആശങ്കയിൽ നിന്നും ഒക്കെ ആയിരിക്കും അവളുടെ ആ പ്രാർത്ഥന. ആര് എനിക്ക് വേണ്ടി കല്ല് ഉരുട്ടി നീക്കും എന്നുള്ള ആ പ്രാർത്ഥന ഉയരുക. പക്ഷേ ആ പ്രാർത്ഥനയ്ക്കകത്ത് കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ച പോലെ ഈ മറിയ പോകുന്ന ആ ചുറ്റുപാട് അല്ലെങ്കിൽ ആ അന്തരീക്ഷം, ആ സാഹചര്യം ഒക്കെ ഭയമുളവാക്കുന്നതാണ്. എന്നാൽ അതിൻ്റെ നടുവിലെ ആ പ്രാർത്ഥനയിൽ ദൈവം അത്ഭുത മറുപടി തന്നു. ഒരു പക്ഷേ നമ്മൾക്ക് ഒത്തിരി ആശങ്കകളോടെ ആയിരിക്കാം ഇന്ന് രാത്രിയിലെ വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കുവാൻ പോകുന്നത്. കാരണം ഭാരത്തോടെ, വേദനയോടെ, നാളെ എന്താകും എന്നുള്ള ചിന്തയോടെ
ആണ് പലരും പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറയുന്നത്. ഇപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ മറ്റൊരാളോട് പ്രാർത്ഥനയ്ക്ക് സഹായം ആവശ്യപ്പെടേണ്ട ഒരു കാര്യവുമില്ല. എന്നാൽ ഇതൊക്കെ പങ്കുവെക്കുമ്പോൾ ഒത്തിരി ആശങ്കകൾ ഉള്ളിലുള്ളതുകൊണ്ട് ഭയം ഉള്ളിലുള്ളതുകൊണ്ടും ഒക്കെയാണ് നമ്മളൊക്കെ വിഷയങ്ങൾ പങ്കുവെക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി കർത്താവിൻ്റെ ദാസൻ വചനത്തിൽ കൂടെ ഓർപ്പിച്ച പോലെ ആ ഭയം, ആ ആശങ്ക, ആ പ്രാർത്ഥന എല്ലാം അറിയുന്ന കർത്താവ് നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി നിശ്ചയമായിട്ടും മറുപടി തരും എന്നുള്ള ആ ഉറപ്പോടുകൂടെ നമ്മൾ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. വചനം പങ്കുവെച്ച ദൈവദാസനോട് കർത്തൃനാമത്തിലുള്ള നന്ദിയെ അറിയിക്കുന്നു. നമുക്ക് ആ വിഷയങ്ങളിലേക്ക് കടക്കാം. മുംബൈയിൽ നിന്ന് ഏലിയാമ എന്ന് പറയുന്ന ഒരു ആൻറ്റിയാണ് പ്രാർത്ഥനാ വിഷയം പറഞ്ഞിരിക്കുന്നത്. തൻ്റെ ബ്രദർ ഇൻ ലോയ്ക്ക് തൊണ്ടയിൽ ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഈ ദിവസങ്ങളിൽ റേഡിയേഷനും കീമോയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിപൂർണ സൗഖ്യം ഈ ബ്രദർ ലോയ്ക്ക് കിട്ടുവാനായിട്ട് ഏലിയാമ ആൻറ്റി പറഞ്ഞ ഈ വിഷയം നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥനയിൽ സഹായം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഏലിയാമ ആൻറ്റി കർത്താവ് മുംബൈയിൽ നിന്ന് വിളിപ്പാനിടയായി തോന്നല്ലോ. തൻ്റെ ബ്രദറിനോ കർത്താവേ ക്യാൻസർ രോഗത്താൽ വളരെയധികം ഭാരപ്പെടുകയാണ് കർത്താവേ. ദൈവമേ ഓപ്പറേഷൻ കഴിഞ്ഞ് ആയിരിക്കുകയാണ് കർത്താവേ. തൊണ്ടയിൽ ക്യാൻസറാണ്. യേശു തമ്പുരാനെ കർത്താവ് ഇറങ്ങി വന്ന് ദൈവം സൗഖ്യമാക്കണമേ അപ്പാ. ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ ആ ക്യാൻസറിൻ്റെ സെല്ലുകളെ കർത്താവേ ദൈവമേ കരിച്ചു കളയണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. റേഡിയേഷനൊക്കെ ഒരു പരിധിയുണ്ടപ്പാ, പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശക്തിക്ക് ഒരു പരിധിയില്ലല്ലോ. ദൈവമേ അതിനെ കരിച്ചു കളയണമേ. ഞങ്ങൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ കർത്താവേ. ദൈവം വചനത്തെ അയക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പക്ഷേ അടുത്തത് നമ്മൾ പാമ്പാടിയിൽ നിന്ന് ഒരു കുര്യൻ എന്ന് പറയുന്ന ഒരു അങ്കിളാണ് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേ വിഷയം തന്നെ മറ്റൊരു ആൻറ്റിയും പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ടുണ്ട്. വിഷയം ഇതാണ്, ഈ കുര്യൻ ഞങ്ങളുടെ 3 വയസ്സുള്ള കുഞ്ഞ് ഇതുവരെയും സംസാരിച്ചിട്ടില്ല. അത് ഒരു വലിയ ആശങ്കയായിട്ട് അവർക്ക് ഇരിക്കുന്നു. അതുപോലെ തന്നെ വാളക്കുഴിയിൽ നിന്ന് ധന്യ എന്ന് പറഞ്ഞ ഒരു ആൻറ്റി തൻ്റെ കുഞ്ഞിൻ്റെയും വിഷയം ഇതുപോലെ പറഞ്ഞിരിക്കുന്നു. 5 വയസ്സുള്ള കുഞ്ഞാണ്, ആ കുഞ്ഞും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഒത്തിരി ആശങ്കകളോടെയാണ് ഈ മാതാപിതാക്കൾ നമ്മളെ വിളിച്ചറിയിച്ച് ഈ വിഷയങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇന്ന് രാത്രി നമ്മൾ മുമ്പേ വചനത്തിൽ നിന്ന് കേട്ടതുപോലെ ഈ ആശങ്കയൊക്കെ മാറ്റുന്ന ഒരു കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്കാണല്ലോ നമ്മൾ പോകുന്നത്. ദൈവം ഈ കുഞ്ഞുങ്ങളെ, ഇതുപോലെയുള്ള മറ്റു കുഞ്ഞുങ്ങൾ പലരുമുണ്ട്, അവർക്കൊക്കെ ദൈവം ആ ഒരു കൃപ കൊടുക്കുവാൻ, സംസാരിക്കുവാനുള്ള കൃപ കൊടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കുര്യൻ ഞങ്ങളുടെ കുഞ്ഞിനു വേണ്ടിയും ധന്യ ആൻറ്റിയുടെ കുഞ്ഞിനു വേണ്ടിയും പ്രത്യേകം എടുത്ത് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, യേശുവേ, ഹല്ലേലൂയ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാമ്പാടിയിൽ നിന്ന് വിളിച്ച ആ കുര്യൻ എന്ന അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. തൻ്റെ 3 വയസ്സുള്ള കുഞ്ഞിന് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. വാളക്കുഴിയിൽ നിന്ന് വിളിച്ച ധന്യ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. തൻ്റെ 5 വയസ്സുള്ള കുഞ്ഞിനെ ഓർത്ത് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ 2 കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് ദൈവമേ. ഹല്ലേലൂയ ദൈവമേ. വളരെ പ്രതീക്ഷയോടെ മാതാപിതാക്കൾ കർത്താവേ ആ കുഞ്ഞ് സംസാരിക്കുന്നത് കാണാനും കർത്താവേ ആ സംസാരം കേൾക്കാനൊക്കെ ആഗ്രഹത്തോടുകൂടെ ഒക്കെ ആയിരിക്കുമ്പോൾ എൻ്റെ ദൈവമേ നാവിനെ തൊടണമേ അപ്പാ, നാവിനെ തൊടണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു ദൈവമേ, നാവിനെ ദൈവം തൊടണമേ. അവൻ സംസാരിക്കട്ടെ, കുഞ്ഞുങ്ങൾ രണ്ടുപേരും യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കട്ടെ കർത്താവേ. യേശുവിൻ്റെ വിടുതലുകൾ അത് സാക്ഷ്യമായി പ്രസ്താവിക്കട്ടെ. യേശുവിൻ്റെ തിരുവെഴുത്തുകൾ കർത്താവേ പ്രസ്താവിപ്പാൻ എഴുന്നേറ്റ് നിൽക്കട്ടെ. ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അത് ചെയ്യുന്നതിനായി. ഞങ്ങൾ ആ ഇരു കുഞ്ഞുങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിൽ അനുഗ്രഹിച്ച് ദൈവകരങ്ങളിൽ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് അത്തിക്കയത്ത് നിന്ന് ലിസി എന്ന് പറയുന്ന ഒരു ആൻറ്റിയാണ് പ്രാർത്ഥനാ വിഷയം പറഞ്ഞിരിക്കുന്നത്. ആമവാദ രോഗത്താൽ തന്നെ നടക്കുവാനോ ഇരിക്കുവാനോ ഒന്നും കഴിയാതെ വളരെ ഭാരപ്പെടുന്ന ഒരവസ്ഥയിലാണ് ഈ ലിസി ആൻറ്റി. നമുക്ക് ഈ ലിസി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ഒരു സൗഖ്യം കൊടുക്കുവാനായിട്ട് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, യേശുവേ, ഞങ്ങൾ ഈ ലിസി ആൻറ്റിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, ഞങ്ങൾ ഓർത്ത് ദൈവസന്നിധി സ്തോത്രം ചെയ്യുകയാണ്. വളരെയധികം വേദനയിലും കർത്താവേ ഭാരത്തിലും ആയിരിക്കുകയാണല്ലോ ദൈവമേ. നടക്കാൻ കഴിയത്തില്ല കർത്താവേ. പരസഹായം കൂടാതെ കർത്താവേ ഒരു ചുവട് പോലും വയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിനകത്തേക്ക് ദൈവമേ
റോമിനകത്തും കർത്താവ് ഒക്കെയായിട്ട് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ദൈവമേ ആയിരിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവമേ ഈ രാത്രി ദൈവത്തിന്റെ സൗഖ്യം വെളിപ്പെടണമേ. തന്റെ ശരീരത്തിന്മേൽ ദൈവത്തിന്റെ കരം നീട്ടണമേ. അതിഭയങ്കരമായ വേദനയിലായിരിക്കുകയാണല്ലോ. യേശുവിന്റെ വിടുതൽ ഈ രാത്രി സംഭവിക്കട്ടെ കർത്താവേ. ഒരു പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. ഞങ്ങൾ അതിനു വേണ്ടി കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പക്ഷേ അടുത്തത് നമ്മൾ വിവാഹ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുവാൻ പോകുന്നത്. നമ്മൾ ഒത്തിരി പേര് നമ്മുടെ അടുക്കൽ ഈ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയാറുണ്ട്. മാതാപിതാക്കൾ വളരെ ഭാരത്തോടെ പറയുന്നു. എന്നാൽ അതിൽ രണ്ട് പേരുടെ പേരുകൾ നമ്മൾ എടുത്തു പറയുമ്പോൾ അവരെ മറ്റുള്ളവരുടെയൊക്കെ പ്രതിനിധികളായി നിർത്തിക്കൊണ്ട് നമുക്ക് രണ്ടു പേർക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് ശശിധരൻ എന്ന് പറയുന്ന ഒരു അങ്കിൾ കൊല്ലത്ത് നിന്ന് തൻ്റെ മകന് വേണ്ടിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. 38 വയസ്സായി, ഇതുവരെയും വിവാഹം നടന്നിട്ടില്ല. അതുപോലെ തന്നെ നിലമ്പൂരിൽ നിന്ന് രാജേഷ് എന്ന് പറയുന്ന ഒരു പിതാവും 35 വയസ്സായി വിവാഹം നടക്കേണ്ട ഒരു വിഷയം പറഞ്ഞ് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ രണ്ട് പേരുടെയും വിഷയങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ശശിധരൻ എന്ന് പറയുന്ന പിതാവ്, രാജേഷ് എന്ന സഹോദരൻ തൻ്റെ വിവാഹം നടക്കുവാനായിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഇവരെ രണ്ടുപേരെയും ഓർക്കാം. കർത്താവ് യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്നു. ശശിധരൻ എന്ന കർത്താവേ, ആ പിതാവ് തൻ്റെ മകനു വേണ്ടി കർത്താവേ വിവാഹം നടക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവേ ഞങ്ങൾ ദൈവസന്നി പ്രാർത്ഥിക്കുന്നു. ഏകദേശം 35 വയസ്സുണ്ട് കർത്താവേ. ദൈവത്തിൻ്റെ കരുതൽ ദൈവം വെളിപ്പെടണമേ. അതോടൊപ്പം രാജേഷ് ബ്രദറിന് വേണ്ടിയും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ കർത്താവേ വിവാഹം നടക്കട്ടെ. ദൈവമേ, അത്ഭുതകരമായ ഒരു ദൈവപ്രവൃത്തി, പരിശുദ്ധാത്മാവ് അയക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങ് അങ്ങനെ ചെയ്യണമേ അപ്പാ. അങ്ങയുടെ കരം ദൈവം നീട്ടണമേ. ഒരു അത്ഭുത പ്രവൃത്തിക്കായി ദൈവം ഒരുക്കണമേ കർത്താവേ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഒരു ദൈവ പ്രവൃത്തിക്കായി ദൈവം അവസരം ഒരുക്കണമേ കർത്താവേ. വിശേഷാൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഒത്തിരി 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 അമ്മമാർ കർത്താവേ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ പ്രായം കഴിഞ്ഞിട്ട് കർത്താവേ വിവാഹം നടക്കാതിരിക്കുന്ന വേദനയോ അടുത്തത് ചെങ്ങന്നൂരിൽ നിന്ന് അമ്പിളി എന്ന് പറയുന്ന ഒരു ആന്റിയാണ്. തനിക്ക് ബ്ലഡ് ക്യാൻസർ ആയിട്ട് ഭാരപ്പെടുന്നു. സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. അമ്പിളി എന്ന സഹോദരിക്ക് വേണ്ടി നമുക്ക് പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അമ്പിളി ആന്റിക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ബ്ലഡ് ക്യാൻസറിനാൽ ഭാരപ്പെടുകയാണ്. ദൈവമേ, യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ യേശുവിന്റെ നിയമ രക്തം കർത്താവേ ആ ശരീരത്തിനകത്തൂടെ ഒന്ന് പാസ് ചെയ്യട്ടെ. ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ സകല രോഗത്തെയും സൗഖ്യമാക്കുന്നു എന്ന് എഴുതിയ ദൈവത്തിന്റെ വചനം അപ്പാ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ആ ബ്ലഡ് ക്യാൻസർ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ കർത്താവേ. ദൈവത്തിന്റെ വചനത്തിൽ കർത്താവേ ആ ബ്ലഡിനെ ശുദ്ധീകരിക്കണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അടുത്തത് ഷൈനോ എന്ന് പറഞ്ഞ് എറണാകുളത്ത് നിന്ന് തൻ്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. തൻ്റെ മാതാവിൻ്റെ കാലിൽ ഒരു ട്യൂമർ ഉണ്ടായിരുന്നു. അത് സർജറി ചെയ്തു. ഇപ്പോൾ റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ കീമോ എടുക്കണം എന്ന് ഇനിയും പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ മാതാവിന് ഛർദിയുടെ പ്രയാസമുണ്ട്. വളരെ ഭാരപ്പെടുന്നു. ദൈവം ഒരു സൗഖ്യം കൊടുക്കുവാനായിട്ട് ഈ മാതാവിന് വേണ്ടി ഷൈനോ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരുടെ മാതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ഷൈനോ എന്ന കർത്താവേ ഹല്ലേലൂയ ആ പ്രിയപ്പെട്ടവരുടെ മാതാവിന് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവമേ ഒരു അത്ഭുതകരമായ സൗഖ്യം ദൈവം നൽകണമേ. ഒരു പൂർണ്ണ വിടുതൽ ദൈവം കൽപ്പിക്കണമേ. കർത്താവ് തൻ്റെ വചനം അയച്ച് ദൈവമേ ഹല്ലേലൂയ സൗഖ്യമാക്കണമേ. ഞാൻ നിന്റെ കാലുകളെ മാൻപേയുടെ കാലിന് തുല്യമാക്കി ഞാൻ നിന്നെ ഗിരികളിൽ മേൽ നിർത്തുന്ന ദൈവമെന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ ആ കാലിനകത്തുള്ള സകല അസ്വസ്ഥതകളെ ആ രോഗ ആമേ അവസ്ഥകളെയും ദൈവം സൗഖ്യമാക്കണമേ. ഈ രാത്രിയിൽ തന്നെ സൗഖ്യം ഉണ്ടാകട്ടെ. ഗിലയാദിലെ പരിമള തൈലം എന്റെ യേശുവിന്റെ പക്കൽ ഉണ്ടല്ലോ ആമേ ഹല്ലേലൂയ.
അടുത്തത് എറണാകുളത്ത് നിന്ന് അമ്മിണി എന്ന് പറഞ്ഞ ഒരു ആൻറ്റിയാണ് തൻ്റെ സഹോദരൻ ജോർജിന് വേണ്ടിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. ഈ ജോർജ് എന്ന ബ്രദറിൻ്റെ ഹാർട്ട് ബ്ലോക്ക് ആയിരിക്കുകയാണ്. 12-ാം തീയതി ഒരു ആൻജിയോഗ്രാം നടക്കുകയാണ്. സൗഖ്യത്തിനായിട്ട്, പൂർണ്ണ വിടുതലിനായിട്ട് ഈ ജോർജ് എന്ന ബ്രദറിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഈ അമ്മിണി ആന്റിയുടെ സഹോദരൻ ജോർജിന് വേണ്ടി, ജോർജങ്ങളിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഹൃദയ സംബന്ധമായ അസുഖത്താൽ ദൈവമേ വളരെയധികം പ്രയാസപ്പെടുകയാണ്. വരുന്ന ദിവസം കർത്താവേ ആൻജിയോഗ്രാം ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൈവമേ ഹല്ലേലൂയ, യേശുവിന്റെ വിടുതൽ ആമേ സംഭവിക്കട്ടെ. യേശുവിന്റെ അത്ഭുതം സംഭവിക്കട്ടെ. യേശുവിന്റെ വിടുതൽ സംഭവിക്കട്ടെ. കർത്താവേ ദൈവമേ പൂർണ്ണ സൗഖ്യത്തെ ദൈവം നൽകണമേ. ആ ബ്ലോക്കുകൾ മാറട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ വിടുതൽ അവിടെ വ്യാപരിക്കട്ടെ. അത്ഭുതം ചെയ്യണമേ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് നമ്മൾ രണ്ട് വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന രണ്ട് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ വിളിച്ചു പറഞ്ഞിരിക്കുന്ന വിഷയമാണ്. ഒന്ന്, ചാരമൂട് നിന്ന് ഓമന എന്ന് പറഞ്ഞ ഒരു ആൻറ്റി തൻ്റെ മകൻ എബിക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ദുബായിലാണ് ഈ മകന്, ജോലിയില്ലാതെ ഭാരപ്പെടുന്നു. ദൈവം ഒരു വഴി തുറക്കുവാൻ. അപ്പോൾ തന്നെ ഡൽഹിയിൽ നിന്ന് മിനി എന്ന് പറഞ്ഞ ഒരു ആൻറ്റി തൻ്റെ മകൾക്ക് വേണ്ടി, സൗദിയിലാണ് ഈ മകള്, മകൾക്ക് വേണ്ടി ഒരു വഴി തുറക്കപ്പെടുവാനായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഓമന എന്ന ആൻറ്റിയുടെ മകൻ എബിയും മിനി എന്ന ആൻറ്റിയുടെ മകൾ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം വഴി തുറക്കുവാനായി. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, യേശുവേ, ഹല്ലേലൂയ. ദൈവമേ ഓമന ആന്റിയുടെ ആമേൻ മകനു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദുബൈയിലായിരിക്കുന്നു കർത്താവേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ ദൈവമേ ആ ജോലിയുടെ വഴികൾ തുറക്കട്ടെ കർത്താവേ. ദൈവമേ ഹല്ലേലൂയ. ദൈവമേ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ മിനി ആന്റിയുടെ ഹല്ലേലൂയ മകൾക്ക് വേണ്ടി ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ കരം ദൈവം നീട്ടണമേ. ദൈവം ഒരു അത്ഭുതം ചെയ്യണമേ. ആ കർത്താവിന്റെ പ്രവൃത്തിയെ ദൈവം അയക്കണമേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ആമേൻ. ഈ രാത്രി തന്നെ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ ജോലിയുടെ വഴികൾ ഒക്കെ തുറക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പല സഹോദരങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ജോലി നഷ്ടപ്പെട്ട് ആകുലതയിലും കർത്താവ് വളരെയധികം ഭാരത്തിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യണമേ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് ഇടുക്കിയിൽ നിന്ന് ഒരു ഷേർലി ആന്റിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. തന്നെ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നു. സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ തന്നെ നമ്മുടെ സമയം ഇന്നിവിടെ കഴിയുകയാണ്. നമുക്ക് ഈ ഷേർലി ആൻറ്റിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ പ്രേക്ഷകരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവിധ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്. അവരുടെയൊക്കെ ആശങ്കകൾ, ഭയങ്ങൾ ഒക്കെ ദൈവം മാറ്റുവാൻ നമ്മൾ വചനത്തിൽ നിന്ന് കേട്ടതുപോലെ കർത്താവിൻ്റെ സാന്നിധ്യം അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു രാത്രിയായി തീരട്ടെ. ഈ ദിവസങ്ങളിൽ അവരത് അനുഭവിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഷേർലി ആൻറ്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ദൈവമേ ഇടുക്കിയിൽ നിന്ന് വിളിച്ച ഷേർലി ആൻറ്റിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗത്താൽ വളരെയധികം ഭാരപ്പെടുന്നു എൻ്റെ കർത്താവേ. ദൈവം സൗഖ്യമാക്കണമേ യേശുവേ, സൗഖ്യമാക്കണമേ അപ്പ. ആ ക്യാൻസറിൻ്റെ സെല്ലുകൾ യേശുവിൻ്റെ നാമത്തിൽ ആ ശരീരത്തിൽ നിന്ന് നിർജീവമാകട്ടെ. യേശുവിൻ്റെ ജീവൻ കർത്താവ് ആ ശരീരത്തിനകത്തേക്ക് വ്യാപരിക്കട്ടെ കർത്താവേ. ക്യാൻസർ കാർന്ന് തിന്നെടുത്ത് യേശുവിൻ്റെ ജീവൻ വ്യാപരിപ്പിക്കണമേ കർത്താവേ. കർത്താവിൻ്റെ കരം ദൈവം നീട്ടുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ആത്മാർത്ഥതയോടെ, ആത്മാവിൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം. അതോടൊപ്പം തന്നെ കർത്താവേ വളരെയധികം ആശങ്കകളിലും വേദനകളിലും ഭാരങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രേക്ഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ കർത്താവേ. 10 മുതൽ 10:30 വരെയുള്ള സമയത്ത് കർത്താവ് ടെലിവിഷൻ്റെ മുമ്പിൽ കർത്താവേ നിരവധി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മുഴങ്കാലുകൾ മടക്കി ദൈവസന്നിരിക്കുന്ന കർത്താവേ, ഈ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതകരത്തെ പരിശുദ്ധാത്മാവ് നീട്ടണമേ. അതോടൊപ്പം ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫാമിലി മെമ്പേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ കൃപ ഹല്ലേലൂയ അവരുടെ മേൽ ഉണ്ടാകണമേ കർത്താവേ. ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന പ്രേക്ഷകരെയും ഫാമിലി മെമ്പേഴ്സിനെയും ആത്മാവിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഈ രാത്രി കാലവും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്.
നമ്മുടെ വിഷയങ്ങളുടെ മേലൊക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. നമ്മൾ ഭാരപ്പെടുന്ന ഏത് സാഹചര്യത്തിലും നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ആ വചനഭാഗം നിങ്ങൾ മറക്കരുത്. ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നിങ്ങളുടെ അടുക്കൽ നിന്ന് വിടവാങ്ങുകയാണ്. ഒരു ശുഭരാത്രി ഞങ്ങൾ നിങ്ങൾക്ക് നേരുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടുന്നിടം വരെ കർത്താവ് നമ്മളെ സൂക്ഷിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.